അസ്സലാമു അലൈക്കും വാഹത്തുള്ള നൂറുൽ ബസറിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ അൽ ഉദൂ എന്ന പാഠമാണ് നമ്മൾ പഠിച്ചത് എല്ലാവരും ആ പാഠം പഠിച്ചിട്ടില്ലേ ചോദ്യോത്തരങ്ങളൊക്കെ കണ്ടെത്തി നോട്ട് തയ്യാറാക്കി നിങ്ങളുടെ ഉസ്താദുമാർക്ക് അയച്ചു കൊടുത്തിട്ടില്ലേ ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന പാഠഭാഗങ്ങൾ അതാത് ദിവസം തന്നെ എല്ലാവരും പഠിക്കണം അപ്പോൾ കഴിഞ്ഞ പാഠത്തിലെ ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമുക്ക് പുതിയ പാഠം എടുക്കാം എല്ലാവരും തയ്യാറല്ലേ ഒന്നാമത്തെ ചോദ്യം ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകൽ എങ്ങനെ ചെറിയ ശുദ്ധി ഉണ്ടായാൽ അതിൽ നിന്നും ശുദ്ധിയാകൽ എങ്ങനെ എങ്ങനെയാണ് അതെ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകൽ എടുക്കൽ കൊണ്ടാണ് അടുത്ത ചോദ്യം ഉദോവിൻ്റെ ഷർത്തുകൾ എത്ര ഏതെല്ലാം ഉദോവിന് എത്ര ഷർത്തുകളുണ്ട് അഞ്ച് ഷർത്തുകളാണ് വതോവിനുള്ളത് ഏതൊക്കെയാണ് ഒന്ന് മുത്തിലക്കായ വെള്ളം കൊണ്ടായിരിക്കൽ രണ്ട് കഴുകപ്പെടുന്ന അംഗങ്ങളിൽ വെള്ളം ഒലിക്കൽ മൂന്നാമത്തത് കുങ്കുമം പോലുള്ള വെള്ളം പകർച്ചയാക്കുന്ന യാതൊന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ നാലാമത്തത് വെള്ളം അവയവങ്ങളിലേക്ക് ചേരുന്നതിന് തടയുന്ന മെഴുകു പോലുള്ള യാതൊന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ അഞ്ചാമത്തത് മൂത്രവാർച്ച പോലുള്ള നിത്യ അശുദ്ധിയുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കലും പ്രവേശിച്ചു എന്ന് ും അടുത്ത ചോദ്യം എന്താണ് മുത്തലക്കായ വെള്ളം മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഒരു ഉപാധിയും കൂടാതെ വെള്ളമെന്ന പേര് ഉപയോഗിക്കപ്പെടാൻ പറ്റുന്നതിനാണ് മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കഴിഞ്ഞ പാഠം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് പുതിയൊരു പാഠത്തിലേക്ക് കിടക്കാം ഇനി നമുക്ക് എടുക്കാനുള്ളത് വധോ ഇൻ്റെ ഫർലുകൾ എന്ന പാഠമാണ് വധോയിൻ്റെ ഫർലുകൾ വധോയിന് എത്ര ഫർലുകളുണ്ട് വധു ഇൻ്റെ ഫർലുകൾ ആറാകുന്നു ആറ് ഫർലുകളാണ് വധോയിനുള്ളത് ഏതൊക്കെയാണ് ഒന്നാമത്തേത് നിയ്യത്ത് ഏതൊരു പ്രവൃത്തിയും സ്വീകരിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് ആവശ്യമാണ് വൊലോയിൻ്റെ നെയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുന്നു എന്നോ വലു എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നോ മറ്റോ കരുതലാണ് വലോയിൻ്റെ നെയ്യത്ത് ഈ നെയ്യത്ത് മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തോട് അന്വയിച്ച് വരൽ നിർബന്ധമാണ് അപ്പൊ മുഖം കഴുകുന്നതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നെയ്യത്തും ഉണ്ടായിരിക്കണം അപ്പോൾ ഒരാൾ മുഖം കഴുകുന്നതിൻ്റെ ഇടയിലാണ് നെയ്യത്ത് ചെയ്തതെങ്കിൽ ആ നെയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് കഴുകിയിട്ടുള്ള ഭാഗം മടക്കൽ നിർബന്ധമാണ് അപ്പം ഇൻ്റെ നെയ്യത്ത് ചെയ്യേണ്ടത് മുഖം കഴുകുന്നതിൻ്റെ ആദ്യ സമയത്താണ് എന്നാൽ മുഖം കഴുകുന്നതിന് മുമ്പുള്ള മുൻകൈ കഴുകുന്നതിനോടോ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിനോടോ മറ്റോ നെയ്യത്ത് അന്വയിച്ചാൽ മതിയാവുകയില്ല എന്നാൽ മുൻകൈ കഴുകുന്ന സമയത്തുള്ള നെയ്യത്ത് മുഖത്തിൽ നിന്ന് അല്പം കഴുകുന്നത് വരെ നിലനിൽക്കുകയാണെങ്കിൽ ആ നെയ്യത്ത് തന്നെ മതിയാകുന്നതാണ് അപ്പോൾ നെയ്യത്ത് ചെയ്യേണ്ടത് മുഖം കഴുകുന്ന സമയത്താണ് എന്നാൽ ഏറ്റവും നല്ലത് മുഖം കഴുകുന്നതിന് മുമ്പുള്ള സുന്നത്തുകളുടെ പ്രതിഫലം കൂടി ലഭിക്കാൻ വേണ്ടി മുൻകൈ കഴുകുന്ന സമയത്ത് തുളു ഇൻ്റെ സുന്നത്തിനെ കരുതലും ശേഷം മുഖം കഴുകുന്ന സമയത്ത് ഉളു എന്ന ഫർലിനെയും കരുതലാണ് പുളു ഇൻ്റെ ഫർലുകളിൽ നിന്ന് രണ്ടാമത്തത് മുഖം കഴുകൽ മുഖത്തിൻ്റെ പരിധി ഏതാണ് സാധാരണ തലമുടി മുളക്കാറുള്ള സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ അടിവരെ നീളത്തിലും ഒരു ചെവി മുതൽ മറു ചെവി വരെ വീതിയിലുമുള്ള ഭാഗമാണ് മുഖം ഈ ഭാഗത്തിനാണ് മുഖം എന്ന് പറയുന്നത് മുഖത്തുള്ള എല്ലാ രോമങ്ങളുടെയും ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാണ് എന്നാൽ തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകൽ നിർബന്ധമില്ല പുറം മാത്രം കഴുകിയാൽ മതി എന്താണ് തിങ്ങിയ താടി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിങ്ങിയ താടി എന്ന് വെച്ചാൽ സാധാരണയിൽ അഭിമുഖ സംഭാഷണം നടത്തുന്ന സമയത്ത് രോമങ്ങൾക്കിടയിലൂടെ മുഖത്തിൻ്റെ തൊലി കാണുന്നില്ലെങ്കിൽ അത്തരം താടികളാണ് തിങ്ങിയ താടി ആ താടിയുടെ ഉള്ളുകഴുകൽ നിർബന്ധമില്ല മറിച്ച് അതിൻ്റെ പുറം കഴുകിയാൽ മതിയാകുന്നതാണ് അതുപോലെ മുഖം പൂർണ്ണമായി കഴുകി എന്ന് ഉറപ്പുവരുന്നതിന് വേണ്ടി മുഖത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്നും അല്പം കൂടി കൂടിക്കഴുകൽ നിർബന്ധമാണ് അപ്പം മുഖത്തിൻ്റെ പരിധിയിൽ നിന്നും അല്പം കയറ്റി കയറ്റിക്കഴുകൽ നിർബന്ധമാണ് കാരണം ഒരു നിർബന്ധം പൂർണ്ണമായി ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളും നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ മുഖം പരിപൂർണമായി കഴുകി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മുഖത്തിൻ്റെ പരിധിയിൽ നിന്നും അല്പം കയറ്റിക്കഴുകൽ നിർബന്ധമാണ് ഉദുവിൻ്റെ ഫറലുകളിൽ നിന്ന് മൂന്നാമത്തത് രണ്ട് കൈയും മുട്ടോടുകൂടെ കഴുകൽ രണ്ട് കയ്യും മുട്ടോടുകൂടെ കഴുകൽ മുൻകൈ കഴുകുന്ന സമയത്ത് കൈയിൻമേലുള്ള രോമങ്ങളും നഖങ്ങളുമെല്ലാം കഴുകൽ നിർബന്ധമാണ് വലുവിൻ്റെ ഫറലുകളിൽ നിന്ന് നാലാമത്തത് തലയിൽ നിന്നും അല്പം തടവൽ തലയുടെ പരിധിയിൽപ്പെട്ട തൊലിയോ മുടിയോ അല്പം തടവിയാലും മതിയാകുന്നതാണ് പല ആളുകളും ഒതുടുക്കുന്ന സമയത്ത് മുന്നിലേക്ക് തൂങ്ങിയ ആ മുടിയുടെ അടിഭാഗം മാത്രം തടവാറുണ്ട് അതുകൊണ്ട് ഒതു ശരിയാവുകയില്ല കാരണം അത് തലയുടെ പരിധിയിൽ നിന്ന് പുറത്തുള്ള ഭാഗമാണ് ആ ഭാഗം തടവിയാൽ ഒതു ശരിയാവുകയില്ല അതുപോലെ കയനറ്റി തടവിയാലും ചെവിക്ക് പിറകിലായുള്ള വെള്ളഭാഗം ഭാഗം അഥവാ മുടിമുളക്കാത്ത ഭാഗം ആ ഭാഗം തടവിയാലും തല തടവിയതായി പരിഗണിക്കുന്നതാണ് കാരണം അതൊക്കെ തലയുടെ പരിധിയിൽപ്പെട്ട ഭാഗങ്ങളാണ് ഇനി ഒതുവിൻ്റെ ഫറുദുകളിൽ നിന്ന് അഞ്ചാമത്തത് രണ്ട് കാലും ഞെരിയാണിയോടുകൂടെ കഴുകൽ രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ ആ സമയത്ത് കാലിൽ വല്ല പൊട്ടോ വിള്ളലോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗം കൂടി കഴുകൽ നിർബന്ധമാണ് അപ്പോൾ ഒരാളുടെ കാലിൽ മുള്ളു തറക്കുകയും അതിൻ്റെ അല്പഭാഗം പുറത്തേക്ക് വെളിവായി നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ മുള്ള് പറിക്കുകയും ആ ഭാഗം കഴുകുകയും ചെയ്യൽ നിർബന്ധമാണ് എന്നാൽ മുള്ളു മുഴുവനായി മറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുള്ള് പറിക്കാതെ തന്നെ കാല് കഴുകിയാൽ ഉതോ ശരിയാകുന്നതുമാണ് എന്നാൽ ഹുഫ് ധരിച്ചിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ നിബന്ധനകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് കാല് കഴുകുന്നതിന് പകരം അതിന് മുകളിൽ തടവിയാൽ മതിയാകുന്നതാണ് ഹുഫ് എന്ന് പറഞ്ഞാൽ സാധാരണ നടത്തം സാധ്യമാകുന്ന വിധത്തിൽ പാദങ്ങൾ മറച്ച് കണങ്കാലിലേക്ക് അല്പം ഉയർന്നു നിൽക്കുന്ന തരത്തിലുള്ള കാലിൽ ധരിക്കുന്ന ഒരു വസ്തുവാണ് അത് ധരിക്കുമ്പോൾ ചില നിബന്ധനകളൊക്കെ ഉണ്ട് ആ നിബന്ധനകളൊക്കെ ഒത്തു വരുന്ന സമയത്ത് ആ ഷർത്തുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കാല് കഴുകുന്നതിന് പകരം ഹുഫയുടെ മുകളിൽ തടവിയാൽ മതിയാകുന്നതാണ് ഇനി ഉദുവിൻ്റെ ഫറലുകളിൽ നിന്ന് ആറാമത്തത് തർത്തീപ് തർത്തീപ് എന്ന് പറഞ്ഞാൽ വഴിക്ക് വഴിയായി കൊണ്ടുവരൽ ആദ്യം മുഖം കഴുകുക പിന്നെ കൈ കഴുകുക അതിനുശേഷം തല തടവുക അതിനുശേഷം കാല് കഴുകുക ഇങ്ങനെ വഴിക്ക് വഴിയായി കൊണ്ടുവരൽ ഇതാണ് വലൂയിൻ്റെ ഫർലുകൾ അപ്പോൾ വലൂയിൻ്റെ ഫർലുകൾ ആറെണ്ണമാകുന്നു ഒന്ന് നിയ്യത്ത് രണ്ട് മുഖം കഴുകൽ മൂന്ന് രണ്ട് കയ്യും മുട്ടോടുകൂടെ കഴുകൽ നാല് തലയിൽ നിന്ന് അല്പം തടവൽ അഞ്ച് രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ ആറ് തർത്തീപ് വഴിക്ക് വഴിയായി കൊണ്ടുവരൽ അപ്പൊ ഇതാണ് വധു ഇന്റെ ഫർലുകൾ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ എല്ലാവരും പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുക പന്ത്രണ്ടാമത്തെ പാഠം വുദൂഇ ഫുറൂതുൽ ഫർലുകൾ ഫുറൂതുൻ്റെ ഫർളുകൾ ആറാകുന്നു അല്ല പോലെ ഒന്നാമത്തത് നീയത്തുറഫ് ഇൽ ഹദസി അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതലാണ് അവി ത്വാറത്തി അൻഹു അല്ലെങ്കിൽ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുന്നു എന്ന് കരുതലാണ്

യജിബു അതിനു മുമ്പതിന് മടക്കൽ നിർബന്ധമാകും ആ നീയത് അന്വയിക്കൽ മതിയാകൂലിൽ കഫയി രണ്ട് മുൻകൈ കഴുകുന്നതിനോട് വൽ മുതത്തി വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിനോടും

ഏതാണ് മുഖം കഴുകുന്നതിന് മുമ്പുള്ളതായ സുന്നത്തുകൾ കഹോസ്ലി കഫ്നി രണ്ട് മുൻകൈ കഴുകൽ പോലെ വൽ വായിൽ വെള്ളം കുപ്പിളിക്കൽ പോലെ വൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ പോലെ ലി അന്ന കാരണം പ്രതിഫലം ലാ യുലു മുജറി കൈകൾ കൊണ്ട് മാത്രം ലഭിക്കുകയില്ല

ി അവൻ്റെ ഇരു താടിയെല്ലുകൾ അവസാനിക്കുന്നതിൻ്റെ താഴ്ഭാഗത്തിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ് തൂലൻ നീളത്താൽ ഉദിനേഹി രണ്ട് ചെവികൾക്കിടയിലുള്ള ഭാഗമാണ് അർലൻ വീതിയാൽ വയജിബു ൽ വജിഹി മുഖത്തെ രോമം കഴുകൽ നിർബന്ധമാകും ഐലൻ മുഖത്തിനു പുറമെ മിൻഹുദ്ബിൻ പേലിയാലും പുരികത്താലും

തിങ്ങുക എന്നത് അപൂർവമായതിന് വേണ്ടി ലാബാത്തിനിൽ ലഹിയത്തിൽ കസീഫത്തി തിങ്ങിയതായ താടിയുടെ ഉൾഭാഗമല്ല വൽ ആരിൽ കസീഫി തിങ്ങിയ കവിൾ താടിയുടെയും ഉൾഭാഗമല്ല വൽമുറാദു ബിൽ കസീഫി തിങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മ ഒരു രോമമാണ് ലം ലംതുറൽ ബഷറത്തു മിൻഹിലിഹി അതിനിടയിലൂടെ തൊലി കാണപ്പെടുകയില്ല ഫിമജിലി സിത്തുബി അഭിമുഖ സംഭാഷണം നടത്തുന്ന സദസ്സിൽ സാധാരണയിൽ വ മുഹാദിഹി മുഖത്തോട് നേരിട്ട് നിന്നിട്ടുള്ള ഭാഗം കഴുകലും നിർബന്ധമാകും മുഖത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരു ഭാഗത്തിനാൽ മുഖം മുഴുവനും കഴുകി എന്ന് ഉറപ്പാവുകയില്ല ഇല്ലാ ബി ഇല്ലാബിഹി ആ ഒരു ഭാഗം കഴുകൽ കൊണ്ടല്ലാതെ

ഫർലിൻ്റെ സ്ഥലത്തിലുള്ള ഒന്ന് മുഴുവൻ കഴുകൽ നിർബന്ധമാകും മിൻഷാരിൻ രോമത്തിനാലും നഗത്തിനാലും നഖത്തിനാലും കസുഫ കസുഫറു രോമം തിങ്ങിയാലും സമമാണ് ഔ അല്ലെങ്കിൽ നേർത്തതാണെങ്കിലും സമമാണ് ഒബിയു നാലാമത്തത് മസുബഅഅൽ റസിഹി അവൻ്റെ തലയിൽ നിന്ന് അല്പം തടവലാണ് കാന അത് തൊലിയാകട്ടെ ഔഷറൻ അല്ലെങ്കിൽ മുടിയാകട്ടെ വലവുബാധിൻ വാഹിതത്തിൻ അതൊരു മുടിയുടെ അല്പഭാഗമാണെങ്കിലും ശരി മംസുഹു ബിഷർത്തികണം എന്ന നിബന്ധനയോടുകൂടെ ഫിഹസി തലയുടെ പരിധിയിൽ മസ്ഹുൻ തടവൽ മതിയാകും ചെവിക്ക് പിന്നിലുള്ളതായ വെളുത്ത ഭാഗം തടവലും മതിയാകുന്നതാണ് കാരണം അത് രണ്ടും തലയിൽപ്പെട്ടതാണ് ത്ിജിലേനിൽ കഴി രണ്ട് കാലും ഞെരിയാണിയോടുകൂടെ കഴുകലാണ് വിള്ളലിൻറെയും ദ്വാരത്തിന്റെയും ഉൾഭാഗം കഴുകൽ നിർബന്ധമാകും ും അപ്പോൾ ഒരാളുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ അതിന്റെ അല്പഭാഗം വെളിവാവുകയും ചെയ്താൽ അതിനെ നിർബന്ധമാണ് പറിഹ ആ സ്ഥലം കഴുകലും നിർബന്ധമാണ് കാരണം അത് പുറം ഭാഗത്തിന്റെ വിധിയിൽപ്പെട്ടതായി ഇനി ആ മുള്ളു മുഴുവനായി മറഞ്ഞാൽ ബാത്തിനി അത് ഉള്ളിന്റെ വിധിയിൽപ്പെട്ടതായി ഫയസിഹു വുദൂഹു അപ്പോൾ അവൻ്റെ ഉദു ശരിയാകും പറിക്കൽ കൂടാതെ മസ്ഹു അലൽ ഹുഫൈനി രണ്ട് ഹുഫയുടെ മേൽ തടവൽ നിൽക്കും മകാമി ദിജിലൈനി രണ്ട് കാല് കഴുകുന്നതിൻ്റെ സ്ഥാനത്ത് ഇന്ദജിത്തി അതിൻ്റെ നിബന്ധനകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അപ്പം ഇത്രയും കാര്യമാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് അപ്പം എല്ലാവരും ചോദ്യോത്തരങ്ങളൊക്കെ കണ്ടെത്തി നോട്ട് തയ്യാറാക്കുക പഠിക്കുക അസലേക്കും വാഹ